അടിക്കാൻ പോകുന്നു.
ക്ഷത്രിയൻ എങ്ങനെയാണ് ആയുധം വന്നാൽ തടുക്കേണ്ടത് എന്നാണ് ഭീഷ്മന്റെ. എപ്പോൾ എങ്ങനെ ആയുധം വരിക? ക്ഷത്രിയൻ ചാതുർവർണ്ണ്യമായ ശ്രേഷ്ഠന്ന് ഭഗവാൻ പറഞ്ഞല്ലേ. ജാതിയില്ലല്ലേ, ജാതിയാണ് പെണ്ണും മാത്രമല്ലേ, ഒരു യോനി ഒരു ആകാരം. അക്ഷത്രിയൻ എന്ന് വെച്ചാല് ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുന്നതല്ലേ. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ സ്വാധ്യാനോ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ബ്രാഹ്മണനാണ് ഗുരു അല്ലേ. ഗുരുവിനും ലക്ഷണമുണ്ടല്ലേ, ഗുരുവിനും ലക്ഷണമുണ്ടല്ലേ. ഗുരു ഗുരു അല്ലേ, ഗുരു പ്രസാദ് അല്ലേടാ. ഗുരു പ്രസാദ്, ഗുരു പ്രസാദമാകുന്ന അനുഗ്രഹമാകുന്നല്ലേ. വിപ്രനായിരിക്കണായ ഗുരു അല്ലേ. വിപ്രെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണുരട്ടാണല്ലേ, അറിവുള്ളവനായിരിക്കണേ. കുലത്തിൽ ജനിച്ചവനായിരിക്കണം അല്ലേ. കുലം തന്റെ പിതാവ് അല്ലേ, ബീജപാരമ്പര്യം അല്ലേ. എന്റെ ഗുരു പരമ്പര അല്ലേ, ബീജപാരമ്പര്യം അല്ലേ. അവനല്ലേ തിരിച്ചറിയുള്ളല്ലേ. കുലത്തിൽ പിറന്നവനല്ല, കുലത്തിൽ പിറന്നവനൊക്കെ തിരിച്ചറിയത്തുള്ളൂ. അവനല്ലേ ഗുരു പ്രസാദ് ചൊല്ലാ. നീ വക്കീലങ്ങളെ എന്നൊക്കെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ക്രിമിനൽ വക്കീലന്മാരുമായിട്ട് നീയും വക്കീൽ. വേഷം കഴിഞ്ഞിട്ട് നീ സന്യാസിയായി തീർന്നല്ലേ, ഞാൻ പകർന്നു കൊടുക്കുന്നല്ലേ. വെളുത്ത വസ്ത്രം ഇട്ട് ചേകാമനായി നീ അറിവ് പറഞ്ഞു കൊടുക്കുന്നല്ലേ. നീ എന്ന് വെച്ചാൽ എന്താവുന്നു? ജാതിയല്ല, അറിവല്ലേ, നാമമല്ല. എന്താവുന്നു നീ എന്ന് വെച്ചാല് ഈശ്വരന് താഴെയുള്ള നീയും ഞാനും ഒന്നാകുന്നു. സർവേശ്വരനും നീയും ഞാനും പോയി. നീ ഏതോ ഒരു ശ്രേഷ്ഠന്റെ ബീജത്തിൽ ജനിച്ചു അല്ലേ. ശ്രേഷ്ഠന്റെ ബീജത്തിൽ ഒന്ന് ജനിക്കാൻ ഒരു ഗുണമല്ലേ. എന്റെ ബീജ പാരമ്പര്യം പൈതൃകം റൈറ്റ്.
ഈ വക്കീല് എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊന്നുമില്ല, പിടിച്ചോടാ. നീ ഏതോ ഒരു ശ്രേഷ്ഠന്റെ ബീജത്തിൽ നിന്ന് പറന്നല്ലേ, ബീജവാര്യം വന്ദേ ഗുരു പരമ്പര പരാശരം അല്ലേ, പരാശരിൽ നിന്ന് പറക്കുന്നത് നാരായണ ഗുരുവിൽ അവസാനിക്കുന്ന പരമ്പര ബീജപാരമ്പര്യം അല്ലേ, പാരമ്പര്യം അല്ലേ, അങ്ങനല്ലേ ബീജം അല്ലേ, തന്നെ സൃഷ്ടിച്ച തന്റെ ബീജ പാരമ്പര്യം അല്ലേ. മനസ്സിലായില്ല, എന്തിനാണ് ഈ പടം എടുക്കുന്നത്? ആരുടെ പടം എടുക്കുക? പടത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഉള്ളിൽ തന്നെ പടം ഉണ്ടാകണം. ബീജവേ പരാശര മുനിയിൽ അവസാനിക്കുന്നല്ലേ, അതിനും അപ്പുറം ഋഷികളുണ്ടായിരുന്നല്ലേ, യശമ്പായനും സുമന്തുവും പുപ്പലായനും വിനേരാണ ജൈമിനിയും അല്ലേ, വേദങ്ങളെ നാലായി പകർത്തു വ്യാസൻ അല്ലേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ തമ്മമാൻ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ധർമ്മം. അതുകൊണ്ടല്ലേ ഈ മോൻ ജനിച്ചതല്ലേ, ധർമ്മം ഉള്ളതുകൊണ്ട് ഈ മകൻ ജനിച്ചതല്ലേ. അവന്റെ പേര് ഗുരു പ്രസാദ് അല്ലേ. ഇതാ മകനെ, അവ യാറ് ഇത് യവയാറ് യവയാറ്. എന്റെ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം ഞാൻ എവിടെ വരെ പഠിച്ചു? ഡിഗ്രി. ഏ ഡിഗ്രി? സോഷ്യോളജി. സോഷ്യോളജി വെച്ചാ ബി എ സോഷ്യോളജി. ഏ ബി എ സോഷ്യോളജി എന്നുവെച്ചാല് സോഷ്യലായിട്ടുള്ള സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട്, സമൂഹ റിലേറ്റഡ് ആയിട്ട്. സമൂഹത്തിലെ ഏറ്റവും വലിയ ഓളജി ഏതാവുന്നു? സോഷ്യോളജി ആദ്യത്തെ ഓളജി ഏതാവുന്നു? ജീവൻ. ഓളജി എന്ന സോഷ്യോളജി. ഗുരുപ്രസാദ് ഇരിക്കും ഇരിക്കടാ. ഓളജിയില് സോഷ്യോ ഓളജി, ഓളജി ഇറ്റ് മീൻസ് ഓളജി, ഗ്രീക്ക് വേർഡ്സ് ഓളജി. ഏഷ്യൻ്റ് ആൻഡ് ഓൾഡ് ഏജ് ആൻഡ് നിയോളിത്തിക് ആൻഡ് പാലിയോസ് മീനിങ് ആൻഡ് ഓൾഡ് ആൻഡ് ലിത്തോസ് മീനിങ് സ്റ്റോൺ ഹിസ് മീനിങ് ഓളജി ഇറ്റ് മീൻസ് പറയൂ കുട്ടി കുമാര. ഓളജി ഇറ്റ് മീൻസ് ഓളജി സോഷ്യോ ഓളജി സോഷ്യോ ഇറ്റ് മീൻസ് സോഷ്യോ ആൻഡ് പ്ലസ് ഓളജി ഇറ്റ് മീൻസ് ഓളജി മീൻസ് സ്റ്റഡി ഓഫ് സ്റ്റഡി ഓഫ് അതിനെ കുറിച്ച് പഠിക്കുന്ന ഓളജി മീൻസ് ബയോളജി ആണ് സോഷ്യോളജി ആണ് ന്യൂട്രോളജി അങ്ങനെയൊക്കെ ഒരുപാട് ഓളജി. ഇറ്റ് മീൻസ് ഓളജി മീൻസ് പേരെങ്ങനെയുണ്ട് അച്ഛനിട്ട പേര്? ബാലഗോപാൽ. ബാലഗോപാൽ നിങ്ങ പേരാ? രവീന്ദ്ര. ത്രിവിക്രം. ത്രിവിക്രമാണ് ബാലഗോപാല്. ബാലനായി പിന്നെ ഗോപാലനായി അല്ലേ. യദുവിന്റെ വംശത്തിൽ പറഞ്ഞല്ലേ ഗോപാലനെ ഗോപാലൻ. ഗോപാലൻ എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം എന്താ? ഇറ്റ് മീൻസ് ഗോപാലൻ. ഗോപാലൻ ഇറ്റ് മീൻസ് ബാലഗോപാലൻ ഇറ്റ് മീൻസ് ഗോപാലൻ. നീ ചായ ഇടേ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? എനിക്ക് ആയിരുന്നൂടെ അറിയാം. അവരുടെ പരമ്പരയാ എന്റെ അമ്മ എണ്ണയ്ക്കാത്ത മാർത്താണ്ഡ വർമ്മയുടെ പരമ്പരപ്പെട്ടാണ് അവന്റെ തന്ത അമ്മ എണ്ണയ്ക്കാത്ത വലിയ ഏകാണ്. പറയൂ, നീ എന്തിനാ പടം പിടിക്കുന്നത്? അറിവ് വേണ്ടി പടം പിടിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി. എല്ലാവർക്കും വേണ്ടി അതെ. ഇതാവുന്ന എന്റെ സീക്രട്സ് എല്ലാവർക്കും വേണ്ടി. ലോക സമസ്ത സുഖന ഭവന്തുവേ അസദോമ സത്യമായ. അതെ, ലോകത്തിന് വേണ്ടി പടവയുടെ വിശ്വത്തിന്റെ രഹസ്യമല്ലേ? കറക്റ്റ് ആവുന്നത് നിനക്കും താടി, എന്റെ അപ്പൻ താടിയല്ലേ. എന്റെ സീക്രട്സ് താടിയെ, നീയും താടി വളർത്തിയേ
വെള്ള വസ്ത്രം കൊടുത്ത് നീ ഭൂമുഖത്ത് വന്ന് എന്റെ വടം പിടിക്കുന്നു, അപ്പനും ഇങ്ങനെ വന്നിരിക്കുന്നു, എന്നെ നിന്റെ ജനയിതാവേ, ബീജ പാരമ്പര്യം ആരാകുന്നു, നിന്റെ ബീജവേ കഷ്ടമാകുന്നു, സ്ഫടികം പോലുള്ള ബീജമല്ലേ, ത്രിവിക്രമന്റെ ബീജത്തിൽ നീ പിറന്ന് ബാലഗോപാലല്ലേ, ഇത് നിമിത്തമാകുന്നു അല്ലേ, നിമിത്തം ഭഗവാൻ എല്ലാത്തിനെ കാരണമാക്കി എല്ലാത്തിനെ കൊന്നല്ലേ, നീ ഒരു നിമിത്തമാകുന്നല്ലേ. എനിക്കിപ്പോ എത്ര വയസ്സുണ്ട്? 33 41 വയസ്സിന്റെ നാളെന്ത് ഉത്രാടം. ഉത്രാടം കാർത്തിക ഉത്തര ഉത്രാടം വ്യാഴമാകുന്ന ഗുരുവെ, ഉത്രാടം നാളെ കാർത്തിക ഉത്തര ഉത്രാടം അല്ലേ. തിരുവാങ്ങാതിര ചോദിച്ചവിടെ നിന്റെ ആളും മകയിര മലവേടന്റെ ആള് ഇപ്പൊ എത്ര 55 കഴിഞ്ഞില്ലേ? 73 അപ്പൊ 54 6 60 10 7 3 ബുധം തീരാറായല്ലേ. ബുധൻ ഇല്ലല്ലോ അല്ലേ, അപ്പോഴെപ്പോഴും ബുധനല്ലേ, മകയിര അല്ലേ, അവന്റെ ആൾ ഉത്രാട. വലിയ കളിയാവുന്നില്ലേ, കണക്കിന്റെ കളിയല്ലേ, കാലഗണന അല്ലേ, സോഡിയാക് സീക്കേഴ്സ് അല്ലേ, വരാഹുവിന്റെ കോരയ്ക്കുമപ്പുറം, ആര്യഭടന്റെ കോരയ്ക്കുമപ്പുറം, ഭാസ്കരാചാര്യരുടെ ഗണിത വിദ്യ അല്ലേ. അല്ലേടാ മനസ്സിലായില്ലല്ലേ. ചായ
അയ്യോ ഹരിച്ചേട്ടോ. അയ്യോ എപ്പോഴെത്തി പേരില്ല സ്വാമിയുടെ അടുത്ത്? 15 മിനിറ്റ്. എങ്ങനെയുണ്ട്? സർവം ബ്രഹ്മമയം. എന്ത് പറഞ്ഞു സ്വാമി? തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ തിരിച്ചറിയട്ടെ. ഇടയ്ക്കൊക്കെ വരാറുണ്ടല്ലേ പേരില്ല സ്വാമിയുടെ അടുത്ത്? സ്വാമിയുടെ ഇടയ്ക്ക് വരാം, വന്ന് കാണാറുണ്ട്. ലാസ്റ്റ് ടൈം എപ്പോഴാ വന്നത്? നമ്മളൊരു 3-4 ദിവസം മുന്നേ ഒന്ന് വന്നായിരുന്നു. ഒന്ന് സ്വാമിയെ കണ്ടായിരുന്നു. ഇവിടെ കച്ചിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം സേവ ചെയ്യാനായിട്ട് വിളിച്ച് വന്ന്. ഇവിടെ സ്വാമിയുടെ കച്ചിയൊക്കെ കൂട്ടുകയും അങ്ങനെ കുറച്ചേറെ സേവ ചെയ്യാൻ പറ്റി ഇവിടെ. അപ്പോഴേ എന്താ പറഞ്ഞത്? സ്വാമി പറഞ്ഞ് അപ്പൊ നമ്മള് ചോദിച്ചു, സ്വാമി എവിടെയാ കച്ചി കൂട്ടണ്ടേ ചോദിച്ചു. അപ്പൊ നീ എന്റെ തലയിലോട്ട് കൂട്ടാൻ നോക്കി. പിന്നീട് വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് കച്ചിയൊക്കെ കൂട്ടി കൂട്ടിപ്പം ഇടയ്ക്ക് വന്ന് ശകാരിക്കുകയൊക്കെ ചെയ്തു. ഇടയ്ക്ക് ഓടി വന്ന് അല്ല, ഈ തലയിലോട്ട് കൂട്ടാൻ പറയുമ്പോ നമ്മള് എന്ത് ചെയ്യും? അങ്ങനെ ആ ഒരു ഡയലോഗ് പറയുമ്പോഴേ അപ്പോഴെന്ത് ചെയ്യും? നമ്മള് സ്വാമിയെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ കുറച്ചു നേരം പിന്നെ സേവ് ചെയ്ത് അങ്ങനെ കുറച്ചു നേരം അതിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ സമയം ഇടയ്ക്ക് വന്ന് സർവീസ് ചെയ്യും അല്ലേ? ഇടയ്ക്ക് ആ അങ്ങനെ ഒരു വട്ടം സ്വാമിയെടുക്കെ ചോദിച്ചിട്ട് വന്ന് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ശകാരം കേൾക്കുന്നു, സേവനം ചെയ്യുന്നു. നമ്മുടെ പിന്നെ മില്ലരേപ എന്നൊക്കെ പറയുന്ന ബുക്കുകളിലെ ഗുരുക്കന്മാര് ഗുരുക്ക നമുക്കറിയാൻ സാധിക്കും അത് ആ ബുക്കുകൾ വായിക്കുമ്പോൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ശകാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആ മഹാന്മാരായ മില്ലരേപയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഗുരുവിനോടൊപ്പം എങ്ങനെയായിരിക്കണം നിൽക്കേണ്ടത് എന്ന്. ശരി.
ഇത്തിരികളൊന്നുമില്ല, ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാത്ത സൈക്കിൾ. അതിന് ബെല്ലും ബ്രേക്ക് ഉണ്ടെങ്കിലും ഉപയോഗിക്കേണ്ട നമ്മളല്ലേ? അതെ. നോർത്തിലൊക്കെ ഇതേപോലെ കാതുള്ള പശുക്കളുണ്ട്. കഴിഞ്ഞു പോയാർക്കല്ലേ ചതുർപ്പുജ അല്ലേ? നല്ല രോഗങ്ങൾ ചതുർജവേ എല്ലാം കൊണ്ടുപോടാ.
ഗുരു പ്രസാദ് എന്താ അതുപോലെ ജീവിക്കുക. ഇത്ത വസ്ത്രം തോളില് മഞ്ഞ വസ്ത്രം ശേഖവന്റെ ലക്ഷണങ്ങൾ അറിവായി വരുന്നതിനെല്ലാം കൊല്ലുക, തന്നെ ചേരുന്നതിനെല്ലാം കൊല്ലുക. ഗുരു ഭസ്മമാക്കുക ആണ് ഗുരു പ്രസാദ്. ായിരുന്നു ഒരുപാട് പൈസ കിട്ടിയതല്ലേ, കള്ളനാകാൻ വയ്യാത്ത കൊണ്ട് ആ ജോലി പഠിച്ചല്ലേ അല്ലേ, കള്ളനാകാൻ വയ്യല്ലേ, വേദമാർഗം സ്വീകരിച്ചു അല്ലേ. ജ്ഞാനത്തിന മാർഗമല്ലേ ഇതാകുന്നത്. എന്റെ പരമ്പരയെ എന്റെ പിതാവിനും എന്റെ പിതാവിനും എന്റെ അമ്മയ്ക്കും ധീരനാണെങ്കിലും സത്യവും ബഹുമാനം ഉള്ളവനാണെങ്കിലും ഒരിക്കലും മറക്കാതിരിക്കുക. മറക്കാതെ ഇരുന്നാൽ നിനക്ക് അവിടെ എത്താതെ അറിയാമല്ലോ ലോകം നിനക്ക്, ആ ലോകത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ സത്യമാവുകയും കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവുക. മാർത്താണ്ഡ വർമ്മ എന്റെ തന്തയുടെ അന്തേ അമ്മ എന്ന ചേട്ടൻ കുടുംബത്തിലെ ചേകവൻ നിന്ന് അറിയല്ല എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതെന്ന്, പുറത്തണ്ട എങ്ങനെയാണ് മാർത്താണ്ഡ വർമ്മയുടെ മാർത്താണ്ഡ വർമ്മയുടെ പരമ്പരയെപ്പെട്ട എന്റെ അന്തേ മകയിരുന്നാളെ എന്റെ തള്ള എണ്ണക്കാട്ട് ശേഖരത്തിലെ ഏറ്റവും വലിയ നായർ സ്ത്രീ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു നിനക്കറിയാലോ പ്രസാദേ, ഇവിടെ ഈ വീട്ടിൽ വന്ന് വലിയ ചേവന്റെ മനസ്സിൽ ഞാൻ ജനിച്ചു. ഇവിടെ എല്ലാം തുറന്നിട്ടിരിക്കും ഒരു കലവറ മാത്രമേ. മാണിക്യവും മുത്തും ഗോമേദവും വൈഡൂര്യവും ഇന്ദ്രനീരവും കറുത്ത മുത്തും ഇരിക്കുന്ന ആരൂടെ മാത്രം ലോക്ക് ചെയ്ത് വെച്ചു, ബാക്കിയെല്ലാം തുറന്നു വെച്ചിരിക്കുക. അത്രയും രഹസ്യം ഉണ്ടാവുന്ന ബാക്കിയെല്ലാം ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്. Thank you.
ആലോചി. പേരില്ല സ്വാമി, വല്ലതും പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ. ദൈവം എന്താണ് വന്നത്, പേരെന്താണ്, എന്ത് പഠിച്ചേ എന്നൊക്കെ ചോദിച്ചു. ബാലുവിന്റെ അച്ഛനെ പരിചയപ്പെടുത്തി. അച്ഛനെ പരിചയപ്പെടുത്തി. വളരെ സന്തോഷമായി, അച്ഛനും വളരെ സന്തോഷമായി. ആലിൽ സ്വാമിയുടെ അവിടെയൊക്കെ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും അറിയാം അദ്ദേഹത്തെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളും അതും ഒരുപാട് ചോദിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് പോകുന്നതെന്ന് പിടികിട്ടുന്നില്ല. ആ ചോദ്യം ചോദിച്ചിട്ടെ, എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഒന്നും അപ്പൊ ഒന്നും പ്രതീക്ഷിക്കാതെ നിന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ശരിക്കും നിൽക്കേണ്ടത്, നമ്മള് കേട്ടുകൊണ്ടേയിരിക്കുക, അത്രേയുള്ളൂ. അല്ല, അതാണ് ഒരു ഇവരുടെ അടുത്തൊക്കെ വരുമ്പോഴേ നമ്മുടെ മനസ്സ് ശൂന്യമായി പോവുകയാണ്. ഒന്നും ചിന്തിക്കാനും ഇല്ല, ഒന്നും പറയാനും ഇല്ലാത്തൊരവസ്ഥ. ചോദ്യത്തിന് നമ്മളുടെ ഉത്തരവാണ് കൊടുത്തെങ്കിൽ അതേ നമുക്കറിയാൻ പറ്റും. അതെ അതെ അതെ, സൈലന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താണ് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. അറിയാൻ പറ്റും, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് എന്തോ കയറുന്ന പോലൊരു ഫീലിംഗ് ആണ്. ഇനി അടുത്ത നിമിഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയില്ല, ഒന്നും അറിയില്ല, എല്ലാം അർപ്പിച്ച് നിൽക്കുകയാണ്. ക്രിസ്ത്യാനും വക്കീലായി അറിയാൻ പോകാൻ ഒരു ഭ്രാന്ത അവന്റെ വസ്ത്രത്തിന് നിറം വാങ്ങി വെളുപ്പിന് അധർമ്മത്തിന് കുട്ടി പേര് ശേഖവന് ഗുരുക്കൾ എന്ന് പറയുന്നത് പഠിച്ച് പഠിച്ച് ഗുരുക്കളാവുക ശേഖവനാവുക കുട്ടിയും ധർമ്മവും മാത്രം സത്യമേവ ചെയ്ത്
മുണ്ടകോ ഉപനിഷത്തിലാപ്തവാക്കിയത് സത്യമേവ നാമൃതം സത്യേന പന്ത വിധേയ ദേവയാണ് ഏന ക്രമന്തി ഷിയോ ഹ്യപ്തകാമം തൽ സത്യസ്യ പരമനിധാനവ. അവസാനം അവൻ കല്ലും മല്ലും നിറഞ്ഞ വഴിയിൽ കൂടി സഞ്ചരിച്ച് ഭഗവാന്റെ എത്തിച്ചേരുന്നു പിതാവിനും സത്യവും. പിന്നെ എൻ്റെ വാസനയൊക്കെ എനിക്കറിയാം, അതല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് തീർക്കും, ദീപാവലി ചെയ്ത് തീർക്കും, ദീപാവലിയൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നിൻ്റെ വാസനയൊക്കെ ചെയ്യിപ്പിച്ചു, മനസ്സിലായില്ല? നിനക്ക് ഇഷ്ടം ഉള്ളവരോടൊപ്പം നിൻ്റെ വാസനയൊക്കെ ക്ഷയിപ്പിച്ച് തീർക്കുക. വാസനയുടെ ജാലങ്ങളുടെ നീ ഞാൻ സഞ്ചരിക്കുന്നു, വാസനകളൊക്കെ കത്തിത്തീരുമ്പോൾ നീ പിന്നെ മനസ്സിലായ അതുപോലെ ആയിത്തീരുന്നു. ഈശ്വരനെ അറിയുന്ന അവനും പടം പൊഴിച്ചു പോകുന്നു വിശ്വസിക്കും. അതിനാണ് ഗുരുപ്രസാദ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും കളഞ്ഞ കഞ്ചാവും ചാരായൊക്കെ അടിച്ചു അറിയാം. ചാരായം കൊണ്ടു ചാരായം കൊണ്ടു അല്ലേ പാപ്പല്ലേ ഓർത്താ മൃഗ ചോദ്യനാള് അല്ലേ? സംശയങ്ങൾ എപ്പോഴും സംശയങ്ങൾ ഉണ്ടല്ലോ, ശരിയാ? സംശയം ഇല്ലാണ്ട സംശയം, അതാണ് സംശയം. ബുദ്ധവിഷുവും പറഞ്ഞില്ല എനിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല. ഇന്നലെ ഒരു ബുദ്ധവിഷു ഇവിടെ സിമ്പിളായി എൻ്റെ നാട്ടിലേക്ക് എന്നെ വിളിച്ചിരിക്കും. സ്വാമിക്ക് പ്രായവും ഇല്ല പേരും ഇല്ല, ശ്രീകൃഷ്ണൻ ബുദ്ധ അച്ഛനും ഇല്ല അമ്മയില്ല, ഞാൻ ആരുമല്ല. ഞാൻ പറഞ്ഞത് അത് തന്നെ എൻ്റെ ശ്രീകൃഷ്ണൻ. ഇന്നലെ ഇവിടെ വന്നു 5:30 എൻ്റെ പേര് മറന്നുപോയി, സിമ്പിളായി എന്ന് പറഞ്ഞു. ചലോ സർവേശ്വരൻ തന്നെ സഖിയാവുന്നു. ഈ മാർഗമേ ഈശ്വരനിലൊക്കെയുള്ള മാർഗമേ അത് ശ്രേഷ്ഠൻ്റെ പരമ്പര ജനിച്ചതുകൊണ്ട് ഇവിടെ വന്ന് ചേർന്നു. ഇതാവുന്നു സത്യമേ അല്ലേ? ശ്രേഷ്ഠൻ്റെ ബീജത്തിന് എനിക്കതെങ്ങനെ ശ്രേഷ്ഠൻ തിരിച്ചറിയുന്നല്ലേ? അച്ചരം അച്ചരത്തെ കൊണ്ട് തന്നെ മുറിക്കണം അല്ലേ? അങ്ങനല്ലേ നിയമം അല്ലേടാ? ആവശ്യമായി ആവശ്യമായി ഇപ്പൊ എത്തിച്ചേരണ്ടേ പല പല സ്ഥലങ്ങളിലായിട്ട് പോട്ടു. അഴുക്കാഹാരം ഒക്കെ കഴിക്കും, അഴുക്കാഹാരം കഴിക്കും, അതുകൊണ്ടാണ് ചുമ വരുന്നത്.